ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല, തേങ്ങാവെള്ളം ചേർത്തിട്ടില്ല. ഇതിന് വളരെ എളുപ്പമാണ് ചെയ്യാനായി. നമുക്ക് കപ്പി കാച്ചണ്ട, ചോറ് അങ്ങനെ ചോറും ചേർത്തിട്ടില്ല. പക്ഷേ മറ്റ് ചില സാധനങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ള ചില സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, സൂപ്പർ സോഫ്റ്റാണ്. കൂടെ ഒരു കടലക്കറിയും ചെയ്തിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ അപ്പത്തിന് അരി എല്ലാം കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഇഡ്ഡലി അരി, അരക്കപ്പ് പച്ചരി, അരക്കപ്പ് അവല്, പിന്നെ ഒരു അരമുറി തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു അര ടീസ്പൂൺ ഉലുവ, എന്നിട്ട് എല്ലാം കൂടെ കഴുകിയിട്ട് ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ഈ തേങ്ങയും ഈ അരി ഇതെല്ലാം കൂടെ കുതിർത്തിയതും ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും ചേർക്കാം. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം. രണ്ടിലും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ അരച്ചെടുക്കാം. നമ്മൾ ഈ കുതിർത്താൻ വെച്ചതിൽ 1-2 ടേബിൾ സ്പൂൺ ഉഴുന്നുകൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന തോടില്ലാത്ത ഉഴുന്ന്, അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും. അത് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം വിട്ടുപോയതാണ് പറയാനായി. ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചതിൽ കൂടെ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ മാവിൽ ഈസ്റ്റ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്കിത് നാളെ രാവിലെ നോക്കാം. ഇപ്പോൾ ഒരു വൈകുന്നേരം 4:30-5 മണി ആ ഒരു ടൈമിനാണ് അരച്ച് വയ്ക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ചേർക്കാം. നമുക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത്, സവാള ഒന്ന് വഴന്നു വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർക്കണം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 മസാല, പെരിഞ്ജീരകം, പട്ട, ഏലക്കായ, ഗ്രാമ്പു, കസ്കസ് അതൊക്കെ ചേർന്ന് വരുന്ന അതൊന്ന് പൊടിച്ചെടുത്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല മണമാണ്. അപ്പം തന്നെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണം. ഇതിനെ ഒന്ന് ഇതൊന്ന് പച്ചമണം പോകണം. പിന്നെ പാത്രത്തിന് ചൂടുള്ളത് കൊണ്ട് മതിയാകും, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. പൊടി കരിഞ്ഞു പോകരുത്. ഇനി നമ്മളിതിൽ കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം കുതിർത്തിയ കടല ഇട്ട് അതിൽ ഒരു കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട്.
അങ്ങനെ വേവിച്ചെടുത്താണ് ഒരു രണ്ട് മൂന്ന് വിസിൽ വേവിച്ചെടുത്താണ് അപ്പം അതിന് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു മുക്കാൽ കപ്പ് കടല വേവിച്ചെടുത്താണ്. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്ത് പാല് ആക്കി അടിച്ചെടുത്താണ് അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് തിളക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ റെഡിയായി. ഇപ്പം ഞാൻ ഉപ്പ് നോക്കി ഒരല്പം കുറവുണ്ടായിരുന്നു ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ അരച്ചു വെച്ച മാവ് ഇതാ ഇതുപോലെ പുളിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാവ് കുറച്ച് ഒരു ബൗളിൽ നമ്മൾ കോരി ഒഴിക്കാൻ സൗകര്യമായിട്ട് ഒരു ചെറിയ ബൗളിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഇത് കുറച്ച് തിക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസാക്കണം. അത് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. തീരെ ചൂട് കുറയാനും പാടില്ല, ഒരുപാട് ആകാനും പാടില്ല. നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ദോശക്കല്ലിലും ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഇപ്പോൾ ഇരുമ്പ് കല്ലായതുകൊണ്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ വേണ്ട. ഇതിപ്പോൾ ഇരുമ്പായതുകൊണ്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. ചൂടുകാണ്, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. ഇതിന് നമ്മൾ സോഡാപ്പൊടി അങ്ങനെ. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ഹാപ്പി ക്രിസ്മസ് ആൻഡ് വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ.